മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എ ടി കെ മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ കഴിഞ്ഞ സീസണിലെ നോർത്ത് ഈസ്റ്റിന്റെ പ്ലെയറായിരുന്ന അശുതോഷ് മേത്തയെ 3 വർഷത്തെ കരാറിൽ ടീമിലെത്തിച്ചു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലെത്തിയ താരം അവിടെ 1 ഗോളും 2 അസിസ്റ്റും നേടി മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തിരുന്നത്. അതുപോലെ തന്നെ നിലവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്ന അലൻ കോസ്റ്റ ടു ബംഗളൂരു എഫ് സി എന്ന ഒരു ട്രാൻസ്ഫറും ഇപ്പോൾ സത്യമായിട്ടുണ്ട്. ബ്രസീലിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബായ അവേ എഫ് സിക്ക് വേണ്ടി പന്ത് തട്ടിയിരുന്ന ഒരു 30-കാരനെ 2 വർഷത്തെ ലോണിലാണ് ബംഗളൂരു എഫ് സി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഡിഫൻസിൽ മികച്ച എക്സ്പീരിയൻസ് തന്നെയുള്ള ഈ ഒരു ബ്രസീലുകാരൻ്റെ വരവേ തീർച്ചയായും ബംഗളൂരുവിനെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല നിലവിൽ ചെന്നൈ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ചില വാർത്തകൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ സീസണിലെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോൾ കീപ്പറായിരുന്ന ദേവ്ജിത്ത് മജുന്ദറിനെ ഔദ്യോഗികമായി ഇപ്പോൾ അവർ ക്ലബിലെത്തിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഗോകുലം വിട്ട ദീപക് ദേവ്റാണിയെയും നമുക്ക് അടുത്ത സീസണിൽ ചെന്നൈ പ്രതിരോധത്തിൽ കാണാമെന്നാണ് കെ എൽ നവിൻ്റെ പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അടക്കം ഐ എസ് എല്ലിൽ നിന്നുള്ള ചില ക്ലബ്ബുകൾ താരത്തെ നോട്ടം വിട്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും താരത്തിൻ്റെ തീരുമാനം ചെന്നൈയിലോ പോക്കാനാണെന്നും അതിനാൽ നമുക്ക് ഈ ഒരു 28-കാരനെ അടുത്ത സീസണിൽ അവിടെ കാണാമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ബെറ്റ് ഇന്ത്യ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു യൂറോ സീസണിൽ എല്ലാ മത്സരവും നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇതിലെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളിലും 50% ക്യാഷ് ബാക്കും ഇവർ നൽകി വരുന്നുണ്ട്. യൂറോ സീസണിൽ തന്നെ ഐഫോൺ, ആപ്പിൾ വാച്ച് തുടങ്ങിയ സമ്മാനം ഇവർ നിങ്ങൾക്കായി ഒരു ഉപയോഗിക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കും. ഇന്ത്യ 2021 എന്നൊരു പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് 25,000 രൂപ വരെ ബോണസായി കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. രണ്ടാമതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ്. നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കുമനോവിച്ചിനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ ശിഷ്യനായിരുന്ന ഹംഗേറിയൻ സ്ട്രൈക്കർ തമാസ് പ്രിസ്കിൻ കുറിച്ച് കാര്യങ്ങളും ആഗ്രഹങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. താരത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിങ്ങനെ: നിലവിൽ തീർച്ചയായും ഇവാൻ വുക്കുമനോവിച്ച് ഒരു മികച്ച പരിശീലകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നത് തനിക്ക് വളരെയധികം സന്തോഷം നൽകിയിരുന്നു എന്നും അതിനാൽ ഇനിയും അദ്ദേഹത്തിന്റെ ടീമിൽ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ ഹംഗേറിയക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ താരത്തിന് ഇവാന്റെ കീഴിൽ കളിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു 34-കാരന് ഒരു കോൺടാക്റ്റും വന്നിട്ടില്ല. എന്തായാലും നിലവിൽ ഹംഗേറിയൻ ക്ലബായ എഫ് സി ഗായോറിനായി പന്ത് തട്ടുന്ന ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ ഇവാന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു താരം വരുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും നിരവധി റൂമറുകൾ തന്നെ സ്പ്രെഡാകുന്ന ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് എസ് ടീം കൂട്ടരും ആരെ എത്തിക്കുമെന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ശക്തമായ റൂമർ കേൾക്കുന്ന ഓസ്ട്രേലിയൻ ഡിഫൻഡർ ഡിലൻ മാഗോവിനെ കുറിച്ച് ഇന്നലെ നടന്ന ക്ലബ് ഹൗസ് മീറ്റിൽ മാർക്കസ് ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ആദ്യം ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിനായി 1 വർഷത്തെ കരാറ് മുന്നോട്ട് വെച്ചെങ്കിലും താരം അത് സ്വീകരിച്ചില്ല എന്നും പിന്നീട് ഇപ്പോൾ ഒരു 2 വർഷത്തെ ഡീൽ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നുമാണ് മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിരുന്ന സ്ലാവിസ സ്റ്റെവനോവിച്ച് ഇപ്പോൾ തന്റെ സഹതാരമായിരുന്ന മലയാളി താരം സഹലിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിങ്ങനെ: നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു താരമാണ് സഹൽ അബ്ദുസമദ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്നോടൊപ്പം പന്ത് തട്ടിയിട്ടുണ്ട് എന്നും ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു താരമായി മാറാൻ സഹലിന് സാധിക്കുമെന്നും സ്ലാവിസ വ്യക്തമാക്കി. എന്തായാലും സഹൽ ആരാധകർക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സന്തോഷം നൽകുന്ന ഒരു വാക്കുകളാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.